ചർച്ചയിലേക്ക് വീണ്ടും പോവുകയാണ്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇന്നലെ മാധ്യമ പ്രവർത്തകരിൽ ചിലർ മുഖ്യമന്ത്രിയോട് ചോദിച്ചിരുന്നു, അങ്ങ് മുഖ്യമന്ത്രിയാണല്ലോ, അപ്പോൾ ഈ വിഷയത്തിൽ എല്ലാവരെയും വിളിച്ചിരുത്തി ഒരു ചർച്ച നടത്തിയാൽ, അവരുടെ പ്രശ്നങ്ങൾ കേട്ടാൽ ഇനി വിവാദം ഉണ്ടാക്കിയേക്കാവുന്ന പ്രസ്താവനകൾ നടത്തരുത് എന്ന് അപേക്ഷിച്ചാൽ, അങ്ങ് അപേക്ഷിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രിയോട് ചോദിച്ചിരുന്നു. അപ്പോഴും അദ്ദേഹം ഈ പ്രശ്നത്തിൽ സർക്കാർ ഇടപെടില്ല, സർവകക്ഷി യോഗമില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ അദ്ദേഹം പറയാനുള്ളതൊക്കെ പറഞ്ഞ്, പറയാൻ പാടില്ലാത്തത് ബിഷപ്പ് പറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ ഏതാണ്ട് അതേ രീതിയിൽ പറയാൻ പാടില്ലാത്ത രീതിയിൽ മതത്തിൻ്റെ കണക്ക് നിരത്തിയാണ് മുഖ്യമന്ത്രി ഇന്നലെ ഇതിനെയൊക്കെ പ്രതിരോധിച്ചത്. അത് ചട്ടലംഘനത്തിൻ്റെ പോലും പരിധിയിൽ വരും എന്നാണ് ഇപ്പോൾ ഉയർന്നു കേട്ട അഭിപ്രായം. ആ രീതിയിലാണോ മുഖ്യമന്ത്രി ഇത്തരം കാര്യങ്ങൾക്ക് മറുപടി നൽകേണ്ടിയിരുന്നത്? മറ്റൊന്ന്, ഈ വിഷയത്തിൽ ഇനി തുടർ ചർച്ചകളേ വേണ്ട എന്ന നിലപാട് എൽ ഡി എഫ് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയല്ലേ? ഇതിനെ കാണേണ്ടത് നമ്മുടെ പൊതുസമൂഹത്തിൽ വിഷലിപ്തമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ചില കോണുകളിൽ നിന്ന് നടത്തിയിട്ടുള്ള ഇടപെടലുകളുടെ പരിണിത ഫലമാണ്. ആ കെണിയിലാണ് അഭിമന്യ പിതാവ് പാല അതിരൂപത ബിഷപ്പ് ശ്രീ ജോസഫ് കല്ലറങ്ങാട് പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും അദ്ദേഹം നടത്തിയിട്ടുള്ള സദുദ്ദേശപരമല്ലാത്ത ഒരു പ്രസ്താവന അത് ചില കോണുകളിൽ ഒരു മതവിഭാഗത്തിന്റെ മനസ്സുകളിൽ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് തിരുത്തേണ്ട ബാധ്യത ബിഷപ്പിനുണ്ട്. ബിഷപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനോ ബിഷപ്പിന് പിന്നിൽ അണിനിരക്കുന്നതിനോ ചില സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ശ്രമം ആണ് എന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബീറ്റ് അറൗണ്ട് ദ ബുഷ് എന്ന ആംഗലേയ ഭാഷയിലെ ഏറ്റവും മനോഹരമായ ചൊല്ല് ആണ് അതിനുപയോഗിക്കേണ്ടത്. പല അതിരൂപത ബിഷപ്പ് അദ്ദേഹം വസ്തുതകൾക്ക് നിരക്കാത്ത, അദ്ദേഹത്തിന്റെ പദവിക്ക് അനുയോജ്യമല്ലാത്ത പ്രവൃത്തികൾ അല്ലെങ്കിൽ വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നിലെ ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ പൊതുസമൂഹത്തോട് പറഞ്ഞ കണക്കുകൾ കൊണ്ട് സൂചിപ്പിച്ചത്. 49.80% ഹിന്ദുമത സമുദായത്തിൽപ്പെട്ട ആളുകൾ പ്രതികളാക്കപ്പെട്ടുള്ള നർക്കോട്ടിക് കേസിൽ 15.73% ക്രിസ്ത്യൻ മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള സംസ്ഥാനത്തെ 2020 കണക്കുകൾ പ്രകാരം 34.71% മുസ്ലിം സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആളുകൾ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള നർക്കൂട്ടി കേസുകളിൽ. അങ്ങനെയെങ്കിൽ കേരളത്തിൽ നടക്കുന്നത് ഒരു നർക്കോട്ടിക് കുരിശുദ്ധമെന്നോ അല്ലെങ്കിൽ നർക്കോട്ടിക് ധർമ്മയുദ്ധമെന്നോ അദ്ദേഹം പറയാതിരുന്നു. കൃത്യമായ ചില അജണ്ടകളുടെ ഭാഗമായി സ്വാഭാവികമായും ആ അജണ്ടകൾ അദ്ദേഹം ആവർത്തിച്ച് പറയുന്നു എന്നുള്ള വിഷമമാണ് ഇക്കാര്യത്തിൽ ഒരു ചർച്ചയ്ക്ക് സാധ്യത പോലും ഇല്ലാതാക്കിയത്. ഇവിടെ ഒരു ചർച്ചയുടെ സാധ്യതകളൊന്നും ഒരു തരത്തിലും ഉരുത്തിരിഞ്ഞു വരുന്നില്ല. കാരണം കൃത്യമാണ്, കാര്യം മറ്റൊന്ന് പ്രണയത്തെ സംബന്ധിച്ച്, പ്രണയം നടിച്ച് തീവ്രവാദത്തിലേക്ക് കണക്കുകൾ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. 2019 കേന്ദ്ര സർക്കാരിന്റെ കേരള സർക്കാരിന്റെ കണക്കുകൾ പ്രകാരം 100 പേർ ഐ എസിൽ ചേർന്നപ്പോൾ 72 പേർ മറ്റു രാജ്യങ്ങളിൽ നിന്നാണ് ഐ എസിൽ ചേർന്നിട്ടുള്ളത്. 28 പേരിൽ 5 പേരെ മറ്റു മതവിഭാഗങ്ങളിൽ മുസ്ലിം സമുദായത്തിലേക്ക് ചേർന്ന് അല്ലെങ്കിൽ മുസ്ലിം മതപരിവർത്തനം നടത്തി പോയിട്ടുള്ളൂ. അപ്പൊ കണക്കുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊരു ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ് അഭിമന്യ പിതാവ് ഇത്തരം ഒരു പരാമർശം നടത്തി? സ്വാഭാവികമായും അത്തരം ഒരു പരാമർശം നടത്തിയിട്ടുള്ള സദുദ്ദേശപരമല്ല അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശം പിൻവലിക്കാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് എന്നുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ഒരു ചർച്ചകൾ പൊതുസമൂഹത്തിന്മേൽ ഏൽപ്പിക്കുന്ന ആഘാതം വിദ്വേഷപരമായിട്ടുള്ള പരാമർശം അദ്ദേഹം പിൻവലിച്ചേ മതിയാകും. അപ്പോ ആരെങ്കിലും ഒക്കെ പൊതുസമൂഹത്തിന്മേൽ വിദ്വേഷപരമായിട്ടുള്ള പരാമർശം നടത്തുന്നു എങ്കിൽ അവർക്കെതിരെ കർശന നിയമം നടപടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് എന്നാണ് ആദരണീയനായ മുഖ്യമന്ത്രി പറഞ്ഞത്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, അങ്ങനെയാണെങ്കിൽ അത്തരം ശ്രമങ്ങൾക്ക് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന് മുൻകൈ എടുത്തുകൂടാ? അങ്ങനെ ഒരു ഭിന്നിപ്പ് സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഈ പരാമർശം വളർന്നു എന്ന് സർക്കാരിനും മുഖ്യമന്ത്രിക്കും തോന്നുന്നുണ്ടെങ്കിൽ അത് ആരാണോ തുടങ്ങിവെച്ചത് അവർ തന്നെ അവസാനിപ്പിക്കട്ടെ എന്ന രീതിയിൽ ഇതിനെ ഇങ്ങനെ കണ്ടിരിക്കുകയാണോ വേണ്ടത്? ഇടപെടുകയല്ലേ വേണ്ടത് ഈ പ്രശ്നത്തിൽ? ഇപ്പോൾ ബി ജെ പി ഇടപെട്ടു എങ്കിൽ അതൊരു വലിയ കുറ്റമായി നിങ്ങൾ കാണുന്നുവെങ്കിൽ അവർക്ക് ആ സ്പേസ് നൽകാതെ
സർക്കാരിന് തന്നെ ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കാമല്ലോ. ബി ജെ പി എന്താണ് ചെയ്തത്? അവർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ പാലാ ബിഷപ്പ് പറഞ്ഞു. അപ്പോൾ ബിഷപ്പിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാകുന്നു. അപ്പോൾ ബിഷപ്പിന് പിന്തുണച്ചുകൊണ്ടുള്ള നിലപാട് ബി ജെ പി സ്വീകരിക്കുന്നു, സംഘപരിവാർ സ്വീകരിക്കുന്നു. അത് ഒരു വലിയ കുറ്റമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെന്തുകൊണ്ട് ബിഷപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല? അദ്ദേഹത്തിൻ്റെ അരമനയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയവർക്കെതിരെ നിങ്ങൾ ഒരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ലല്ലോ. അങ്ങനെയല്ലല്ലോ ഈ വിഷയത്തിൽ ഗവൺമെന്റ് ഇടപെടേണ്ടത്. അതല്ലോ ഉണ്ടായത്? അല്ല, ബിഷപ്പിന്റെ അരമനയിലേക്ക് അല്ലെങ്കിൽ അത്തരം പ്രതിഷേധ മാർച്ച് നടത്തുന്നത് ജനാധിപത്യപരമായിട്ട് നടത്തിയ മാർച്ചിന് അനുമതി മേടിച്ചിട്ടില്ലെങ്കിൽ നിശ്ചയമായും അതിന് കേസെടുത്തിട്ടുണ്ടാവും, ഒരു സംശയമില്ല. അനുമതിയില്ലാതെ അത്തരം പ്രവൃത്തികൾ നടത്തുന്നതിന് നിയമവിരുദ്ധമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കൃത്യമായി അനുമതിയില്ലാതെ നടത്തിയിട്ടുള്ള ഏതൊക്കെ പ്രതിഷേധ പ്രകടനങ്ങളുണ്ടോ അതൊക്കെ സംസ്ഥാനത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, ഒരു സംശയം വേണ്ട. കാര്യം രണ്ട്, ഇത്തരം മതവിദ്വേഷ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗങ്ങൾ, പരാമർശങ്ങൾ നടത്തിയത് കൊണ്ട് നേട്ടം കൊയ്യുന്നതിനു വേണ്ടി ആരെങ്കിലും സംസ്ഥാനത്ത് ശ്രമിച്ചിട്ടുണ്ടോ? അവരൊക്കെ ആ ശ്രമം വൃതാവിലാകുകയേ ഉള്ളൂ എന്നുള്ള വസ്തുത നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്ന, നമ്മുടെ സംസ്ഥാനത്തിന്റെ ചരിത്രം മതേതര ബോധത്തിന്റെ ചരിത്രമാണ്, മതനിരപേക്ഷതയുടെ ചരിത്രമാണ്. ആ മതബോധ വിരുദ്ധമായിട്ടുള്ള ഒരു സംസ്കാരം നമുക്ക് കേരളീയ സമൂഹം പൊതുവിൽ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോ ആ സ്വാഭാവികമായും അത്തരം സംസ്കാരത്തിന്റെ ഭാഗമായി നിൽക്കുന്നു വരുന്ന നിലയിൽ ഇത്തരം ചർച്ചകൾക്ക് ഇനി ഒരു സ്ഥാനവും നമ്മുടെ പൊതുസമൂഹത്തിൽ ഇല്ല. ഇത്തരം ചർച്ചകൾക്ക് നായകത്വം വഹിക്കുന്നതിന്റെ കടമ കർത്തവ്യം സംസ്ഥാന ഗവൺമെന്റ് ഇല്ല. അത് നാം മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി നാം ചെയ്യേണ്ടത്. പക്ഷെ അവിടെ ഒരു പ്രശ്നമുള്ള ബി എൻ ഹസ്കർ, ഇന്നാണ് ഇപ്പോൾ തുടർ ചർച്ചകൾ വേണ്ട എന്ന ഒരു നിലപാടിലേക്ക് LDF യോഗം എത്തിച്ചേരുന്നത്. ഇതിന് തൊട്ട് തലേന്ന്, അതായത് ഇന്നലെയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി. നേരത്തെ ബി എൻ ഹസ്കർ തന്നെ ഇവിടെ പറഞ്ഞതുപോലെയുള്ള മതം തിരിച്ചുള്ള കണക്കുകൾ നിരത്തി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുന്നത്. അപ്പോൾ അത് കൂടുതൽ ജാതീയമായ അല്ലെങ്കിൽ മതപരമായ ഒരു ഭിന്നിപ്പിലേക്ക് കേരളീയ സമൂഹത്തെ കൊണ്ടെത്തിക്കില്ലേ? അങ്ങനെയാണോ മുഖ്യമന്ത്രി ഒരു വിശദീകരണം നൽകേണ്ടിയിരുന്നത്? അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. അങ്ങൊരു ഫാക്ച്വൽ ആയിട്ടുള്ള കണക്കുകൾ, കൃത്യതയോടുള്ള കണക്കുകൾ പൊതുസമൂഹത്തിന് മുന്നാകെ വെക്കുന്നത് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു ഒരു മതസമുദായത്തെ അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തെ ആകമാനം ബാധിക്കുന്ന വിഷയം എന്നർത്ഥത്തിലാണ് ഇത്തരത്തിൽ നർക്കോട്ടിക് കേസുകളുടെ കണക്കുകളും മതപരിവർത്തനത്തിന്റെയും അല്ലെങ്കിൽ ISലേക്ക് പോയിട്ടുള്ള തീവ്രവാദ സ്വഭാവത്തിലെ സംഘടനകളിലേക്ക് പോയിട്ടുള്ള ആളുകളുടെ കണക്കുകളെ സംബന്ധിച്ചും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് പറയേണ്ട ഗതികേടുണ്ടായിട്ടുള്ളത്. ഇത് തുടങ്ങി വെച്ചത് പാല അഭിവൃദ്ധി പിതാവ് പാല അതിരൂപത ബിഷപ്പിന്റെ പരാമർശമാണ്. അപ്പൊ ആ പരാമർശത്തെ ചൊല്ലി സാങ്കേതികമായി എന്തോ തടസ്സമുണ്ട്, ഞാൻ ഹസ്കറിലേക്ക് തിരിച്ചെത്താം. അഡ്വക്കേറ്റ് PM നിയാസ്, നേരത്തെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ചോദിച്ചതും പിന്നീട് ഞാൻ ചോദിച്ചതും തേടിയതും ഒരേ മറുപടിയാണ്. അതായത് ഈ ബി ജെ പി സംഘപരിവാറും ഇത്രയും കാലം പറഞ്ഞിരുന്ന കാര്യങ്ങൾ പാലാ ബിഷപ്പും ഉന്നയിക്കുന്നു, ഒരു സാമൂഹിക വിപത്ത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുവെന്നാണ് കുമ്മനം രാജശേഖരൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ബി ജെ പി മാത്രം സാമുദായിക കലാപത്തിന് ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി, പാലാ ബിഷപ്പ് പറഞ്ഞത് അങ്ങനെയല്ല, അത് ഏതെങ്കിലും വിഭാഗത്തെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം തിരുത്തപ്പെടേണ്ട ഒരു പ്രസ്താവന, ആ രീതിയിൽ ഈ ഈ ഒരേ വിഷയത്തെ രണ്ട് തട്ടിൽ കോൺഗ്രസ് പാർട്ടി കാണുന്നത് എന്തുകൊണ്ട് എന്നാണ് ബി ഗോപാലകൃഷ്ണൻ നേരത്തെ ചോദിച്ചത്. അതിന് മറുപടി ഉണ്ടോ? ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യത്തില് വളരെ വ്യക്തമായി ഗോപാലകൃഷ്ണൻ എങ്ങനെയെങ്കിലും ഇതിന് കലക്കവെള്ളത്തിൽ മീൻ പിടിക്കണമെന്ന ഈ BJP യുടെയും സംഘപരിവാർ ശക്തിയുടെയും ആഗ്രഹത്തിന് വേണ്ടി ഇറങ്ങി പുറത്തിട്ടിരിക്കുകയാണ്. അത് നടക്കാൻ പോണില്ല ഗോപാലകൃഷ്ണൻ. ഇത് കേരളമാണ്. ഞങ്ങൾ വളരെ വ്യക്തമായി അംഗം അങ്ങയുടെ പാർട്ടിയും സംഘപരിവാർ ശക്തികളും കഴിഞ്ഞ കുറേ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേരളത്തിൽ മതപരിവർത്തനം നടക്കുന്നു. അത് ലവ് ജിഹാദ് എന്ന പേരില് അല്ലെങ്കിൽ മയക്കുമരുന്ന് നൽകി മതപരിവർത്തനം നടത്തുന്നു. ഇതുകൊണ്ട് കേരളത്തിലും ഇന്ത്യ രാജ്യത്തും മുസ്ലിം സമുദായം മുഴുവനും തീവ്രവാദികളും അതുപോലെ താലിബാനികളും ആണെന്നും അവരൊക്കെ ഈ മറ്റു മതങ്ങളെ മതം പരിവർത്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞ നിങ്ങൾ ഗർഭാപസി എന്ന പേരില് ഇന്ത്യ രാജ്യത്തെ മുഴുവൻ സ്ഥലങ്ങളിലും ഈ വിവിധ മതങ്ങളിലുള്ള പണ്ട് ഒരു 1000 കൊല്ലം മുമ്പ്
നിങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരാണ് അവർ പിന്നീട് മറ്റു പല സമുദായത്തിലേക്ക് പോയതാണ് അവരെ എല്ലാം തറവാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ ഇവിടെ പറയുന്നത് അത് ചെന്നൈയുടെ രണ്ട് മുഖമാണ്. ഒരു ചെന്നായി അങ്ങനെ പറയുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ മറ്റൊരു മുഖമാണ് അവർ പറയുന്നത് ഇവിടെ കേരളത്തിൽ മതപരിവർത്തനം നടക്കുന്നു. ഇത്തരത്തിലുള്ള പ്രചരണത്തിൽ അറിഞ്ഞോ അറിയാതെയോ വീട് ഒരു പ്രസ്താവനയിൽ എത്തി നിൽക്കുകയാണ് ബിഷപ്പ്. ഞങ്ങൾ പറയുന്നത് ബിഷപ്പിന്റെ പ്രസ്താവന വസ്തുതാ വിരുദ്ധമാണ്. രംഗപരിവാർ ശക്തിയുടെ പ്രചരണത്തിൽ അദ്ദേഹം വീട് പോയിട്ടുണ്ട്. അവർക്ക് രംഗപരിവാർ ശക്തിയുടെ പ്രചരണത്തിന് അല്ല, അങ്ങനെയാണെങ്കിൽ അതാണ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ചോദിച്ചത്. അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എങ്കിൽ സാമുദായിക കലാപത്തിന് ശ്രമിക്കുന്നതാണോ ബിഷപ്പിന്റെ പ്രസ്താവന? ആ രീതിയിൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കുമോ എന്നാണ്. ഞങ്ങൾ വീണ്ടും ഞാൻ സുബീഷ് കൃത്യമാണ്, സാമുദായിക കലാപം കേരളത്തിൽ ഉണ്ടാക്കിയേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാർ ശക്തിയും ഗോപാലകൃഷ്ണന്റെ പാർട്ടികളും ഒക്കെ മുന്നോട്ട് പോകുമ്പോ അതിൽ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആരോപണങ്ങളിൽ ആ കള്ള പ്രചരണങ്ങളിൽ ഉൾപ്പെടെയുള്ള സമുദായത്തിലെ ചില ആളുകൾ പെട്ടുപോയി എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രസ്താവനകളും അത്തരത്തിലുള്ള വാക്കുകളും ഒഴിവാക്കപ്പെടേണ്ടതാണ്. അല്ലെങ്കിൽ അത് വഴിമരുന്നത് സംഘപരിവാർ ശക്തികൾക്ക് നൽകുവാനാണ് എന്നാണ് ഞങ്ങൾ തുടക്കം മുതലേ പറഞ്ഞത്. അതാണ് ശരി. അതല്ലാതെ മറിച്ചൊരു ഉത്തരവോ മറിച്ചൊരു കാര്യം അതിലില്ല. പ്രിയപ്പെട്ട അങ്ങയുടെ പാർട്ടി കേരളത്തിൽ എങ്ങനെ പോയാലും ഗതി പിടിക്കില്ല. കാരണം കേരളത്തിലെ മണ്ണ് ആ മതേതരത്തിന്റേതാണ്, കേരളത്തിലെ മണ്ണ് മത സൗഹാർദ്ദത്തിന്റേതാണ്, കേരളത്തിലെ മണ്ണ് പരസ്പരം കലഹിക്കുന്നതിലല്ല പരസ്പരം യോജിച്ചു പോകുന്നതിലാണ് കേരളത്തിൽ. നിങ്ങൾ ഉത്തരേന്ത്യയിൽ ഗർഭാപസ്യമായി കൊണ്ടുപോയി നിങ്ങൾ ആൾക്കൂട്ട കൊലപാതകത്തിന്റെ പേരിൽ പശു വിറച്ച് കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ നൂറുകണക്കിന് ആളുകളെ നിങ്ങൾ കൊന്ന് ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തി. നിങ്ങൾക്കെതിരെ ശബ്ദിച്ച സാഹിത്യകാരന്മാരെ, നിങ്ങൾക്കെതിരെ ശബ്ദിച്ച മറ്റ് പൊതുപ്രവർത്തകരെ, സ്വാമിയുടെ മരണത്തിന് പോലും ഉത്തരവാദികളായ നിങ്ങളാണ് ഇപ്പൊ ക്രൈസ്തവ പ്രേമവുമായി കൊണ്ട് കടന്നു പോകുന്നത്. ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ഫാസിസ്റ്റ് ഭരണകൂടം ലോകത്തിലുണ്ടായില്ലെങ്കിൽ അതിന്റെ ഒരു പുതിയ പരിവർത്തനമാണ്, പുതിയൊരു മുഖമാണ് ഇത് സംഘപരിവാർ ശക്തികൾക്ക് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയും ബി ജെ പിയും കേരളത്തിലും നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. അതിവിടെ നടക്കില്ല. അത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പക്ഷെ അതിന് അവർ നിങ്ങളി പറയുന്ന പ്രചരണത്തിന് പോലും അനുകൂലമായ ഒരു നിലപാടിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി അറിഞ്ഞോ അറിയാതെയോ പോകുന്നു അല്ലെങ്കിൽ മനഃപൂർവ്വം പോകുന്നു. അത് ഒരിക്കലും മുഖ്യമന്ത്രിക്ക് ഈ പാലാ ബിഷപ്പ് ചില യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട്, മക്കളെ കരുതലോടെ വളർത്തണം എന്ന് പറഞ്ഞതിന്റെ കുറ്റവും നരേന്ദ്രമോദിക്കാണോ നിയാസ്? കേട്ടില്ല. അല്ല, പാലാ ബിഷപ്പ് സമൂഹത്തിൽ ഇന്നിന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ സംഭവിക്കുന്നുണ്ട്, അതുകൊണ്ട് മക്കളെ കുറെ കൂടി കരുതലോടെ വളർത്തണം, ജാഗ്രത ഉണ്ടാകണം എന്നൊക്കെ പറഞ്ഞു പോയതിന്റെ കുറ്റവും നരേന്ദ്രമോദിക്കാണോ? നിങ്ങൾ പറയുന്നത് നരേന്ദ്രമോദി അല്ല. നരേന്ദ്രമോദിയുടെ ഈ ഭിന്നിപ്പിച്ച് ഭരിക്കുക, പരസ്പരം മതങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിക്കുക, അതിൽ രാഷ്ട്രീയമായ കൗശല്യം കൊണ്ടുവന്ന് രാഷ്ട്രീയപരമായ നേട്ടമുണ്ടാക്കുക എന്ന സംഘപരിവാർ ശക്തിയുടെ പ്രചരണത്തിൽ ശരി ശരി. എന്തായാലും നിയാസ് പറയുന്നത് സംഘപരിവാറും ബി ജെ പിയും ഒരുക്കിയ കെണിയിൽ പാലാ ബിഷപ്പ് വീണുപോയി, അങ്ങനെ ഒരു രാഷ്ട്രീയമായ കൗശലം ഈ വിഷയത്തിൽ ബി ജെ പിക്ക് ഉണ്ട് എന്നാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ്റെ മറുപടി ഉണ്ടാകും. അതിനു മുമ്പ് എനിക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. പെട്ടെന്ന് തിരിച്ചെത്താം ചർച്ചയിലേക്ക്. വീണ്ടും ചർച്ചയിലേക്ക്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ആദ്യം നിയാസ് പറഞ്ഞതിനുള്ള മറുപടി. നിയാസ് പറഞ്ഞതിനുള്ള മറുപടി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ജനത്തിന് ഒരു ബ്രേക്കിംഗ് ന്യൂസാണ്. എന്താന്ന് വെച്ചാൽ, സംഘപരിവാർ പറയുന്നത് പോലെ പാലാ ബിഷപ്പ് സാമുദായിക ലഹളയ്ക്ക് ശ്രമിച്ചു, അല്ലെങ്കിൽ സാമുദായിക ലഹളയ്ക്ക് വേണ്ടിയാണ് പാലാ ബിഷപ്പ് യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞത്. യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കളവ് പറയാന്നാണ്. അപ്പം പാലാ ബിഷപ്പ് കളവ് പറഞ്ഞു, അദ്ദേഹം സാമുദായിക ലഹളയ്ക്ക് ശ്രമിച്ചു. ഇത് രണ്ടും ബ്രേക്കിംഗ് ന്യൂസാണ് വാസ്തവത്തിൽ ജനത്തിന്. കോൺഗ്രസിൻ്റെ ഈ കാപട്യം എന്തായാലും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നിയാസിനെ പോലുള്ള ആളുകൾ ഇത് തുറന്നു പറഞ്ഞതിൽ ഞാൻ വലിയ സന്തോഷവാനാണ്. പക്ഷെ വേറൊരു കാര്യമുണ്ട് നിയാസേ, ആ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഹസ്കറിലേക്ക് പോവാം. നിയാസ് പറഞ്ഞല്ലോ ഇത് കേരളമാണ്, ഇത് മതേതരത്വത്തിൻ്റെ മകുട ഉദാഹരണമുള്ള ഭൂമിയാണ്. ശരിയാണ്,
മലയാളിയുടെ മലയാളി മണ്ണ് കേരള മണ്ണ് എന്ന് പറഞ്ഞാൽ അത് ഗോഡ്സ് ഓൺ കൺട്രിയാണ്, കൺട്രി ആയിരുന്നു, ഗോഡ്സ് ഓൺ കൺട്രി ആയിരുന്നു. ലോകത്തുള്ള മുഴുവൻ പീഡിതരെയും കൈവെള്ളയിൽ ആശ്ലേഷിച്ചവരാണ് മലയാളികൾ. ജൂതന്മാരെ ലോകം മുഴുവൻ മാറ്റി ഓടിച്ചപ്പോൾ മലയാളിയാണ് സ്വീകരിച്ചത്. തീരദേശത്തെ മുക്കുവ കുടുംബങ്ങളിൽ ഒരു മുസ്ലിം ചെറുപ്പക്കാരനുണ്ടാവണം, മതം മാറി ചെറുപ്പക്കാരനുണ്ടാവണം, അവിടുത്തെ പെൺകുട്ടികളെ മുസ്ലിമിന് വിവാഹം ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ സാമൂതിരിയുടെ രാജ്യമാണ്. ചെയ്തത് ശരിയോ തെറ്റോ അത് വേറെ വിഷയം. അപ്പൊ എല്ലാ മതവിഭാഗങ്ങളെയും സ്വീകരിച്ചു ശക്തൻ തമ്പുരാൻ, എല്ലാവരെയും കൊണ്ടുവന്നു കേരളത്തിൽ. അതായിരുന്നു നമ്മുടെ മണ്ണ്. പക്ഷെ ആ ഗോഡ്സ് ഓൺ കൺട്രിയെ ഇന്ന് ഡെവിൾ ഓൺ കൺട്രി ആക്കി മാറ്റിയത് ഈ കോൺഗ്രസും സി പി എമ്മും ചേർന്നിട്ടാണ്. ഇല്ലാത്ത ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു സമ്മർദ്ദ ഗ്രൂപ്പാക്കി രാഷ്ട്രീയത്തിൽ അതിശക്തമായ ഇല്ലാത്ത ആനുകൂല്യങ്ങൾ ചോദിച്ച് വല്ലാതെ ഈ രാഷ്ട്രീയത്തിൽ പിടയ്ക്കുകയാണ് എന്ന് പറഞ്ഞതാര ആന്റണിയാണ്. കോൺഗ്രസിന്റെ നേതാവാണ്. ഇനി അച്യുതാനന്ദൻ എന്താ പറഞ്ഞത്? 20 വർഷത്തിനുള്ളിൽ, 2019 അച്യുതാനന്ദൻ പറഞ്ഞു 20 വർഷത്തിനുള്ളിൽ. ഞങ്ങൾ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല, ഒരു സംഘപരിവാറിനും പറഞ്ഞിട്ടില്ല, ഒരു ബി ജെ പി കാരനും പറഞ്ഞിട്ടില്ല. അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ 20 വർഷത്തിൻ്റെ ഉള്ളിൽ കേരളം ഒരു മുസ്ലിം രാജ്യമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിലെ മതപ്രബല മതവിഭാഗത്തിലെ തീവ്രവാദി സംഘം എന്ന് പറഞ്ഞത് അച്യുതാനന്ദനാണ്. മിസ്റ്റർ ഹസ്കർ, ഹസ്കറോട് ഞാൻ ചോദിക്കുക, ഹസ്കറെ, ഈ മതവിദ്വേഷമുണ്ടാക്കുന്ന പദങ്ങളും വാക്യങ്ങളും എല്ലാം ഉപയോഗിച്ചാൽ കർശന നടപടിയെടുക്കുന്ന പിണറായി വിജയൻ പറഞ്ഞില്ലേ, അച്യുതാനന്ദനെതിരെ നടപടിയെടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? 2000 അച്യുതാനന്ദൻ മരിച്ചു പോയിട്ടില്ല. 2010 അച്യുതാനന്ദൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോഴും ഈ നാട്ടിലുണ്ട്. പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു മതത്തിനും എതിരായി നിന്നിട്ടില്ല. നേരത്തെ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് കേട്ടു, ഗോപാലകൃഷ്ണൻ ഒരു മതം മാത്രം മതി. എനിക്ക് മതമേ ഇല്ല, മതമില്ലാത്ത മനുഷ്യനാണ് ഞാൻ. എൻ്റെ മതം എന്ന് പറയുന്നത് എൻ്റെ സംസ്കാരമാണ്, പാരമ്പര്യമാണ്. ഞാൻ മതത്തിൽ വിശ്വസിക്കുന്നില്ല. മതമെന്ന് പറയുന്നത് അഭിപ്രായമാണ്, അത് വേറെ വിഷയം. ഹിന്ദുത്വം എന്ന് പറയുന്നത് സംസ്കാരമാണ്. ഞാൻ ഭാരതീയതയിൽ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ നിങ്ങളോ ഇടതുപക്ഷവും വലതുപക്ഷവും ഈ കേരളത്തിൽ ചെയ്തു കൂട്ടിയത് എന്താ? മറുപടി പറ, ഒരു പ്രാർത്ഥനാ ആലയത്തിലേക്ക്, ക്രൈസ്തവ സഭയുടെ ഒരു പള്ളിയിലേക്ക് ഇരച്ചു കയറി പള്ളിയിൽ വെടിവെച്ചത് ഏത് ഗവൺമെൻറ്റാ? സി പി എമ്മിൻ്റെ ഗവൺമെൻറ്റാ, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റാ. ഒരു പള്ളിയുടെ അങ്കണത്തിലേക്ക് കയറി ബൈബിൾ വലിച്ച് കീറി അവിടെ ഉണ്ടായിരുന്ന കുരിശ് അടിച്ച് പൊളിച്ചതാര? സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറിയാ. നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? കേരളത്തിൽ ഏതെങ്കിലും ഒരു ബി ജെ പി കാരൻ ബൈബിൾ കീറി എന്ന് പറയാൻ പറ്റുമോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു ബി ജെ പി കാരൻ കുരിശ് പൊളിച്ചു എന്ന് പറയാൻ പറ്റുമോ? കേരളത്തിൽ ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ ആളുകൾ അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് വെടിവെച്ചു എന്ന് പറയാൻ പറ്റുമോ? പറയാൻ നിങ്ങൾ മറുപടി. അപ്പോ വാസ്തവത്തിൽ ഇവിടെ നിഴലിനെതിരെ യുദ്ധം നടത്തുക, യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുക. ജോസഫ് മാസ്റ്ററെ കൈവെട്ടിയപ്പോൾ മിണ്ടിയോ ഇടത്? മിണ്ടിയില്ല. മിണ്ടിയോ വലത്? മിണ്ടിയില്ല. ചേകന്നൂർ മൗലവിയെ തട്ടിക്കൊണ്ടുപോയപ്പോൾ മിണ്ടിയോ നിങ്ങൾ? മിണ്ടിയില്ല. 28 പേര് ആടുമേക്കാൻ പോയി മതപരിവർത്തനം ചെയ്തു പോയപ്പോൾ നിങ്ങൾ മിണ്ടിയോ? നിങ്ങൾ മിണ്ടിയില്ല. മദനിയെ നിങ്ങൾ അലങ്കരിച്ചില്ലേ? മദനിക്ക് നിങ്ങൾ ആതിഥേയം കൊടുത്തില്ലേ? മദനിയെ നിങ്ങൾ പൂമാലയിട്ട് പൂജിച്ചില്ലേ? ആരാ മദനി? കേരളത്തിലെ ആധുനിക വിപത്തിന്റെ, തീവ്രവാദത്തിന്റെ, ഭീകരവാദത്തിന്റെ വിത്ത് വിതച്ച മദനിയെ ആശ്ലേഷിച്ചവരല്ലേ നിങ്ങൾ? ആ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് കേരളത്തെ ഡെവിൾ ഓൺ കൺട്രി ആക്കി മാറ്റിയിരിക്കുന്നത്. അല്ലാതെ ഗോഡ്സ് ഓൺ കൺട്രി അല്ല, ഡെവിൾസ് ഓൺ കൺട്രി ആയി ഈ കേരളം മാറിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടുപേർ നിങ്ങൾ. ആ നിങ്ങളാണ് ആ പാവമനുഷ്യൻ പാലാ ബിഷപ്പ്. അദ്ദേഹം ഒരു യാഥാർത്ഥ്യം പറഞ്ഞു. ആ യാഥാർത്ഥ്യം പാലാ ബിഷപ്പിനെ പോലൊരാൾ പറയുമ്പോൾ അതിൽ എന്ത് എന്ന് അന്വേഷിക്കാൻ ബാധ്യതയുള്ള നിങ്ങൾ എന്ത് എന്ന് അന്വേഷിച്ചില്ല? എന്തേ നിങ്ങൾ അന്വേഷിക്കാതെ പോയത്? ഒരാൾ അടിമകളാണ് യു ലീഗിൻ്റെ. നിങ്ങൾ അന്വേഷിച്ചില്ല ബിഷപ്പിനെ പോയി കണ്ട് അങ്ങത് പറയാൻ കാരണം എന്താ? വാതോരാതെ സംസാരിക്കുന്ന ആളല്ല, വെട്ടുകത്തി പോലെ സംസാരിക്കുന്ന ആളല്ല, തെരുവിൽ നിന്ന് പറഞ്ഞതല്ല, രാഷ്ട്രീയത്തിന് വേണ്ടി പറഞ്ഞതല്ല. അപ്പോ എന്തുകൊണ്ട് അങ്ങ് പറഞ്ഞു എന്ന് അന്വേഷിക്കാൻ ബാധ്യതയുള്ള നിങ്ങൾ? പ്രതിപക്ഷം പോയോ? ഭരണപക്ഷം പോയോ? ചോദിച്ചോ? ഇല്ല. എന്താ കാരണം? നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങൾ ഭീകരവാദികളെ ഭയപ്പെടുന്നു. ഭീകരവാദികൾക്ക് ഒളിഞ്ഞും തെളിഞ്ഞും പിന്തുണ കൊടുത്ത് അവരുടെ വോട്ട് വാങ്ങി ജയിച്ചവരാണ് ഇടതും വലതും. ഇന്ന് കേരളത്തില് 8 സ്ഥലത്ത് ഇടതുപക്ഷം എസ് ഡി പി യെയും ഈ മുസ്ലിം ഭീകരവാദികളുടെയും പിന്തുണയോടുകൂടിയിട്ടാണ് അവർ ജയിക്കുന്നത്, മത്സരിക്കുന്നത്, മത്സരിച്ചത്, ജയിച്ചത്, ഇപ്പൊ പിന്തുണ കൊടുത്ത് ഭരിക്കുന്നത്. നിഷേധിക്കാൻ പറ്റുമോ? ഇടതും വലതും
രണ്ടും ഈ എസ് ഡി പി ഐയുടെ പിന്തുണയിൽ ഭരിക്കുന്നില്ലേ? ഇടതുപക്ഷ വലതുപക്ഷവും ഈ എസ് ഡി പി ഐയുടെ പിന്തുണയിൽ ഭരിക്കുന്നുവെന്ന് മനോരമയും മാതൃഭൂമിയും എഴുതിയില്ലേ? നിങ്ങൾക്ക് അവർക്കെതിരെ സംസാരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മകള് നിയാസേ, നിങ്ങളുടെ മകള് ഹസ്കറെ, നിങ്ങളുടെ മകള് മറ്റൊരു രീതിയിലേക്ക് പോകുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഈ നാട്ടിലെ പാവപ്പെട്ട അമ്മമാരുടെ ഹൃദയം തുടിക്കുക. എൻ്റെ മകള് മകളായി പഠനം കഴിഞ്ഞ് വരുമോ ഇല്ലയോ, അതോ കഞ്ചാവിനും ലഹരിക്കും അടിമപ്പെട്ട് അവളെ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് അവളുടെ നഗ്ന ശരീരം ഫോട്ടോ എടുത്ത് എന്നിട്ട് അവളെ മതപരിവർത്തനത്തിന് വിധേയമാക്കുമോ എന്ന ഉത്കണ്ഠയാ. ഏഷ്യാനെറ്റിൽ 2019 ജൂൺ മാസം 15-ാം തീയതി വന്ന വാർത്തയാ ഞാനിപ്പം നിങ്ങളോട് പറയുന്നത്. ഇത് ഏഷ്യാനെറ്റ് മാത്രമല്ല, കേരളത്തിലെ പല വാർത്തകളും വന്നിരുന്നു. വാർത്ത വന്നില്ല എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇപ്പോൾ ഏറ്റവും രസകരമായ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം. വാസ്തവത്തിൽ മതലഹളയ്ക്ക് സാമുദായികമായി മതപരമായി ഏറ്റവും കൂടുതൽ പാലാ ബിഷപ്പിനേക്കാൾ കൂടുതൽ വിഷം തുപ്പിയത് മുഖ്യമന്ത്രിയാ. എന്താ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ അറിഞ്ഞത്? നിങ്ങൾക്ക് മുഖ്യമന്ത്രി പറഞ്ഞത് 72 പേർ, 100 പേരിൽ 72 പേർ വിദേശത്ത്, ബാക്കി 28 പേരിൽ 5 പേർ ഒഴിച്ച് ബാക്കിയൊക്കെ മുസ്ലിങ്ങളാണ്, മുസ്ലിങ്ങളാണ് ഭീകരവാദ പ്രവർത്തനം നടത്തുന്നത് എന്നാണ്. കഴിഞ്ഞില്ല. യുവാക്കളെ ഭീകരവാദത്തിലേക്ക് പോകാതിരിക്കാൻ മഹല്ലുതോറും കൗണ്ടർ റെഫർമേഷൻ പരിപാടി നടത്തുന്നു. ആരാ പറഞ്ഞത്? നിങ്ങളാ പറഞ്ഞത്. SCPM കഴിഞ്ഞില്ല. ബ്രാഞ്ച് സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ പാവപ്പെട്ട ആളുകൾ എഴുന്നേറ്റ് നിന്നിട്ട് ഈ ഭീകരവാദത്തിന് നിങ്ങൾ എന്തിനാ കൊടപിടിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഉത്തരം പറയാൻ വേണ്ടി നിങ്ങൾ എഴുതി വെച്ച കുറിപ്പിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? മതപരമായ തീവ്രവാദത്തിലേക്ക് ഒരു വിഭാഗം കേരളത്തിലെ പ്രൊഫഷണൽ കോളേജിൽ പ്രവർത്തിക്കുന്നു, പാവപ്പെട്ട വിദ്യാർത്ഥികളെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങൾ എഴുതിയില്ലേ? വാസ്തവത്തിൽ പാലാ ബിഷപ്പ് പറഞ്ഞതിനേക്കാൾ കൂടുതൽ ആ രീതിയിൽ എഴുതിയത് നിങ്ങളല്ലേ മുസ്ലിം മതത്തിനെതിരായിട്ട്? മറ്റാരെങ്കിലും മുസ്ലിം എന്ന വാക്കു ചൊരിച്ചോ? ഇല്ലല്ലോ. എന്നിട്ടിപ്പം നിങ്ങൾ ഇവിടെ വന്നിരുന്ന് ചർച്ചയിൽ വന്നിരുന്നിട്ട് അതുപോലെ പത്രസമ്മേളനത്തിൽ വന്നിരുന്നിട്ട് നിങ്ങൾ മതേതരത്വം പ്രസംഗിക്കുക? ആദ്യം പോയി മലപ്പുറത്ത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ച് അന്തസ്സായ ഞങ്ങൾ പ്രതിമ സ്ഥാപിക്കുന്നു, ഇതാണ് തുഞ്ചത്തെഴുത്തച്ഛൻ എന്ന് പറഞ്ഞ് മതേതരത്വം കാണിക്കും നിങ്ങൾ. എന്നിട്ട് വന്നിട്ട് ഇവിടെ വന്നിരുന്ന ഈ ഡയലോഗ് അടിക്ക്, അതപ്പോ ഞങ്ങളൊക്കെ അംഗീകരിക്കാം. അല്ലാതെ അവിടെ പോയിട്ട് എത്ര എസ് ഡി പി എക്കാരുടെ കേസാണ് നിങ്ങൾ പിൻവലിച്ചത്? എന്റെ കയ്യിലുണ്ട് കണക്കുകൾ. യെസ്, അതാണ് ബി ജെ പിയുടെയും അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെയും വാദം. ബി ജെ പിയും സംഘപരിവാറും പറഞ്ഞതെന്തോ അതാണ് പാലാ ബിഷപ്പും പറഞ്ഞത്. പക്ഷേ അതിനേക്കാൾ ഭീകരമായ രീതിയിലുള്ള ഭിന്നിപ്പ് ഉണ്ടാക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ എന്ന് എണ്ണി എണ്ണി പറയുന്നു അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ. ചർച്ചയുടെ അന്തിമഘട്ടത്തിലേക്ക് പെട്ടെന്ന് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ജനം ഡിബേറ്റ് തുടരുന്നു, ചർച്ച അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇവിടെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞതുപോലെ പാലാ ബിഷപ്പ് പറഞ്ഞത് പ്രശ്നമായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഭീകരമായ പ്രശ്നമാണല്ലോ ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടുകൂടി ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്. ആരാണ് കൂടുതൽ പ്രശ്നക്കാരൻ? വളരെ കൃത്യമായി ചില കണക്കുകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു എന്ന ഒരു വസ്തുതകൾ മാത്രമാണ് ആദരണീയനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത്. അതൊരു മഹാ അപരാധം എന്ന അർത്ഥത്തിലാണ് ശ്രീ ഗോപാലകൃഷ്ണനൊക്കെ ഇപ്പൊ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം വസ്തുതകൾ പൊതുസമൂഹത്തിന് മുന്നിൽ വരുമ്പോൾ സ്വാഭാവികമായി പൊതുസമൂഹത്തിനുള്ള ചർച്ചയാകും. കാര്യം ചില നുണപ്രചരണങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന നുണപ്രചരണങ്ങൾക്ക് അതിനൊരു അർത്ഥം കിട്ടും. ഞാനിപ്പോ അങ്ങ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ചില മത സംഘടനകൾ അല്ലെങ്കിൽ ചില മതങ്ങളുടെ പേരിൽ രൂപീകൃതമായിട്ടുള്ള ചില സംഘടനകൾ മതങ്ങളെ ഹൈജാക്ക് ചെയ്യുന്നു, മതത്തിനുള്ളിൽ നിൽക്കുന്ന വിശ്വാസികളെ ഹൈജാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടത്തും. അത് എസ് ഡി പി ഐ ആയാലും അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും RSS ആണെങ്കിലും അത്തരം പ്രവർത്തികൾ നടത്തിക്കൊണ്ടേയിരിക്കും. അല്ല, അത്തരം ആരോപണങ്ങളൊക്കെ ബാലിശമല്ലേ? RSSനും BJPക്കും ഒരു അജണ്ടയുണ്ട്. ആ സംഘപരിവാർ അജണ്ടയിൽ ഒരു മതമേലധ്യക്ഷൻ വീണുപോയതാണ് എന്നൊക്കെ ഉള്ളത് ബാലിശമായ ഒരു വാദമല്ലേ? അത് ഈ വിഷയത്തെ ലഘൂകരിക്കലല്ലേ ഹസ്കർ? സുബീഷ്, അത് ഒരു തരത്തിലല്ല. അങ്ങ് മനസ്സിലാക്കൂ, ക്രിസ്ത്യൻ മതസമൂഹത്തിലെ പ്രവർത്തകർ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതവിശ്വാസികൾ വളരെ കൃത്യമായി ഒരു തരത്തിലുമുള്ള വർഗീയ ധ്രുവീകരണത്തിന് അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള വർഗീയ പ്രവർത്തനങ്ങൾക്ക്
നാല് ഇതുവരെ അവശംബദരാകാതിരുന്ന ഒരു സമൂഹം ഇപ്പൊ ക്രിസ്തംഗികൾ എന്ന പൊതുവിഭാഗത്തിന്റെ ഒരു പുതിയ വിഭാഗം ഉദിച്ചു വരുന്നു എന്ന സംശയം പൊതു സമൂഹത്തിനുണ്ടാവും. അതാണ് നമ്മുടെ പ്രശ്നം, അതാണ് പൊതുസമൂഹത്തെ ബാധിക്കുന്ന പുതിയ വിഷയമായി നാം കാണേണ്ടത്. അതിന്റെ സൂചനകളാണ് പാല അതിരൂപത ബിഷപ്പ് അഭിവന്ദ്യ പിതാവ് ജോസഫ് കല്ലറങ്ങാട്. അല്ല, അങ്ങനെ ബി ജെ പി ഇക്കാര്യത്തിൽ അങ്ങനെ രാഷ്ട്രീയമായ ഒരു മുതലെടുപ്പ് നടത്തുന്നുവെന്ന് സി പി എമ്മിന് ഒരു ആരോപണം ഉണ്ട് എങ്കിൽ നിങ്ങൾ അതിനെ രാഷ്ട്രീയമായി നേരിടൂ. ഈ ബിഷപ്പ് പറഞ്ഞതിന്റെ യഥാർത്ഥ അവസ്ഥ എന്ത്, അതിൽ വസ്തുതയുണ്ട് എന്ന് പരിശോധിക്കാമല്ലോ സർക്കാരിന്, അത് വേറൊരു വിഷയം, രാഷ്ട്രീയം മറ്റൊന്നാണ്. ബിഷപ്പ് പറഞ്ഞതിൻ്റെ റിയാലിറ്റി എന്ത്, അത് സർക്കാരിന് പരിശോധിക്കാം. ഇനി അതിൽ ബി ജെ പി രാഷ്ട്രീയമായ മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്ന വാദം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ രാഷ്ട്രീയമായി നേരിടൂ. ബിഷപ്പ് പറഞ്ഞ ആ റിയാലിറ്റിയുടെ കണക്കുകളാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പൊതുസമൂഹത്തിന് മുമ്പാകെ വെച്ചിട്ടുള്ളത്. മറിച്ച് ക്രിസ്ത്യൻ സമൂഹത്തെ ആഗമാനം ഹൈജാക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗത്തെങ്കിലും ഹൈജാക്ക് ചെയ്യാമെന്ന് ചില ക്രിസ്തംഗികൾ ശ്രമിക്കുന്നുവെങ്കിൽ ആ ക്രിസ്തംഗികളുടെ സ്വപ്നങ്ങൾ ആഗമാനം പ്രതാപിലാകും. കാരണം ഫിലിപ്പിന്റെയും തിമോത്തിയുടെയും ഗ്രഹാം സ്റ്റെയിൻസിന്റെയും ഗതി കിട്ടാതലയുന്ന ആത്മാക്കൾ ഈ സമൂഹത്തിലുണ്ട്. ആ ആത്മാക്കളെ നോക്കി ക്രിസ്ത്യൻ പൊതുസമൂഹത്തിന് ആഗമാനം ഒരിക്കലും ഈ ക്രിസ്തംഗികൾക്ക് പിന്നിൽ അണിനിരക്കാനാവില്ല എന്ന വസ്തുത ഇനിയെങ്കിലും പൊതു ഈ പറയുന്ന സംഘപരിവാർ സംഘടനകൾ മനസ്സിലാക്കണം. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, അങ്ങനെ ഒരു ഒളിപ്പിക്കപ്പെട്ട ഒരു അജണ്ട ബി ജെ പിക്ക് ഉണ്ടോ ഈ വിഷയത്തിൽ? ഇന്നിപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞ കാര്യവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുമായി ഒരു ചർച്ച, അത് നേരത്തെ കേന്ദ്ര സർക്കാർ ആലോചിച്ചിരുന്നതാണ്, അത് ഉടൻ നടത്തിയേക്കും എന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് സുരേഷ് ഗോപി എം പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ ഇതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഹസ്കറിനെ പോലുള്ളവർ പറയുന്നത് ഇങ്ങനെ ഒരു ഹിഡൻ അജണ്ട ബി ജെ പിക്ക് ഇക്കാര്യത്തിൽ ഉണ്ട്, ക്രിസ്ത്യൻ മതവിഭാഗത്തെ തങ്ങളുടെ ഒപ്പം നിർത്തുക എന്നുള്ളത്. ഇതിനൊരു മറുവശമുള്ളത്, ഏത് മതവിഭാഗത്തെയും ഏത് രാഷ്ട്രീയ പാർട്ടിക്കും ഒപ്പം നിർത്താം, ആരെയും അകറ്റി നിർത്തുന്ന ഒരു സമീപനം ബി ജെ പിക്ക് ഇല്ലല്ലോ. ബി ജെ പി അങ്ങനെ ഒരു ഭൂരിപക്ഷ മതവിഭാഗത്തിൻ്റെ മാത്രം പാർട്ടി, ന്യൂനപക്ഷങ്ങൾക്ക് ചേരാൻ പാടില്ലാത്ത പാർട്ടി, ന്യൂനപക്ഷ മതവിഭാഗങ്ങൾക്കൊട്ടും ഐക്യപ്പെടാൻ പാടില്ലാത്ത പാർട്ടി, അങ്ങനെയല്ലല്ലോ ബി ജെ പി. ബി ജെ പി മതത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്കാരമാണ് ഞങ്ങളുടെ മതം, പാരമ്പര്യം, ധർമ്മം എന്നൊക്കെയാണ് അതിൻ്റെ പേര്. മതവുമായി ബന്ധമില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഒരു മതത്തോടും താല്പര്യമില്ലാത്ത ആളാണ് ഞാൻ. എൻ്റെ മതം എന്ന് പറയുന്നത് എൻ്റെ നാടാണ്, എൻ്റെ പാരമ്പര്യമാണ്, എൻ്റെ സംസ്കാരമാണ്, എൻ്റെ ധർമ്മമാണ്. അതാണ് ബി ജെ പി പറയുന്നത്. പിന്നെ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ചവരാണ് സി പി എം. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ, നിങ്ങൾ കേരളത്തിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ബംഗാളിൻ്റെ കാര്യം പറയും, ബംഗാളിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ റഷ്യയുടെ കാര്യം പറയാൻ പോയിട്ട് കാര്യമില്ല. കേരളത്തിൽ ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പള്ളിയിലെ കുരിശടിച്ചു പൊളിച്ചവരല്ലേ നിങ്ങൾ? ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ബൈബിൾ പിച്ച് ചിന്തി വലിച്ചെറിഞ്ഞവരല്ലേ നിങ്ങൾ? മദനി എന്ന് പറയുന്ന മഹാവിപത്തിന് ആതിഥേയത്വം കൊടുത്തവരല്ലേ നിങ്ങൾ? മദനിയെ മഹാത്മാഗാന്ധിയുമായി ഉപമിച്ചവരല്ലേ നിങ്ങൾ? എന്തിന് ഇറാഖിൽ നടന്ന ഒരു കാര്യത്തിന് കേരളത്തിൽ ബന്ധ പ്രഖ്യാപിച്ചവരല്ലേ നിങ്ങൾ? കാശ്മീർ എന്ന് പറയുന്ന ഇന്ത്യയുടെ കശ്യപ മഹർഷിയുടെ തപോഭൂമിയായ ആ ഇന്ത്യയുടെ തലപ്പാവായ കാശ്മീർ വിട്ടുകൊടുക്ക് പാകിസ്ഥാന്, കാശ്മീർ തീവ്രവാദികൾക്കെന്നും പറഞ്ഞവരല്ലേ, ഇന്നും പറയുന്നവരല്ലേ നിങ്ങൾ? ആ നിങ്ങൾ ഈ രാജ്യത്തെ, ഈ കേരളത്തെ, രാജ്യം എന്ന് പറയുന്ന നിങ്ങൾക്ക് അവകാശമില്ല, ഈ കേരളത്തിൽ മതപരമായ അടവ് നയം ഉപയോഗിച്ചുകൊണ്ട് മതപരമായ സഖ്യവും മതപരമായ കാഴ്ചപ്പാടും ഉണ്ടാക്കുന്നവരാണ് നിങ്ങൾ. ഞങ്ങളാരും അത് ചെയ്യുന്നവരല്ല. ഇടതുപക്ഷവും വലതുപക്ഷവും മതത്തിൻ്റെ പേരിൽ ലഹളയുണ്ടാക്കുന്നവരാണ്, മതത്തിൻ്റെ പേരിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയം കളിക്കുന്നവരാണ്. വിദഗ്ധ കമ്മീഷൻ റിപ്പോർട്ടിൽ പോലും എ കെ ഗോപാലൻ്റെ അടക്കം പേരുകളുണ്ട്. നിങ്ങൾ എത്ര വെള്ളപൂശാൻ തീരുമാനിച്ചാലും ശരി, നിങ്ങൾ എത്ര ശരി വെള്ളപൂശാൻ എടുക്കാൻ തീരുമാനമെടുത്താലും ശരി, പിണറായി വിജയൻ എന്നിരിക്കുന്ന സിംഹാസനത്തിൻ്റെ കാതൽ, പിണറായി വിജയൻ ഇരിക്കുന്ന മുഖ്യമന്ത്രി പദത്തിന്റെ അടിസ്ഥാനം ഈ കേരളത്തിലെ തീവ്രവാദികളുടെ വോട്ട, ഭീകരവാദികളുടെ വോട്ട. ആ ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും അടിമപ്പണി പിണറായി വിജയൻ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ആ നിങ്ങളെ പരമപുച്ഛത്തോടെയാണ് ജനങ്ങൾ കാണുന്നത്. അതല്ലെങ്കിൽ മാന്യമായ ഒരു സമീപനമാണ് ഗവൺമെന്റിൻ്റെതെങ്കിൽ പോയി ബിഷപ്പിനോട് ചോദിക്കണം, എന്താണ് ബിഷപ്പേ നിങ്ങൾ പറഞ്ഞത്?
നിങ്ങൾ പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം പറ ചോദിക്കണം. അന്തസ്സുണ്ടെങ്കിൽ ആദ്യം അത് ചെയ്യ്. ബിഷപ്പ് പറഞ്ഞത് തെറ്റാണെങ്കിൽ അവിടെ പോയി അന്വേഷിക്ക്, ഒരു പോലീസിനെ വിട്ട് ചോദിക്ക്. അങ്ങ് പറഞ്ഞത് എന്താണ്, എന്തിനാണ് അങ്ങ് പറഞ്ഞത്, എന്താണ് കാര്യം, ഇത് നിങ്ങൾ അന്വേഷിച്ചോ? ബിഷപ്പിനെ കുറിച്ച് മോശമായ രീതിയിൽ വക്രീകരിച്ചുകൊണ്ട് നിങ്ങൾ വളഞ്ഞിട്ട് ആക്രമിക്കുക, ഇത് തന്നെയാണ് നിങ്ങൾ ബി ജെ പിയോടും ചെയ്യുന്നത്. ഇത് തന്നെയാണ് ബി ജെ പി യാഥാർത്ഥ്യം പറയുന്നവരെ, സത്യം പറയുന്നവരെ, നാട്ടിൽ നടക്കുന്ന ഈ ഭീകര പ്രവർത്തനത്തെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് പൊള്ളും. ജിഹാദികളെ കുറിച്ച് പറഞ്ഞാൽ എ കെ ജി സെന്ററിന് ഇളകും. മയക്കുമരുന്നിനെ കുറിച്ച് പറഞ്ഞാൽ എ കെ ജി സെന്ററിന് ഇളകും. കാരണം കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ കിടക്കുന്ന ജയിലില്ല. ഇപ്പൊ ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞല്ലോ, 53% വരുന്ന ഹിന്ദുക്കളാണ് കൂടുതൽ കുറ്റവാളികൾ. എങ്ങനെ ആവാതിരിക്കും? ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ പാർട്ടിയിലല്ലേ? കഞ്ചാവും കള്ളും കൊടുത്ത് ഹിന്ദുക്കളെ നശിപ്പിക്കല്ലേ നിങ്ങൾ? അതുകൊണ്ടല്ലേ മയക്കുമരുന്നിന്റെ കച്ചവടത്തിന്, മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ജയിലിൽ കിടക്കുന്നത്? അപ്പോ ഇതൊക്കെ ഉണ്ടാവും, ഉറപ്പാണ്. കാരണം ലഹരി കൊടുത്ത്, മയക്കുമരുന്ന് കൊടുത്ത്, അടവനയം കാണിച്ച്, എല്ലാ കള്ളത്തരവും കാണിച്ച് രാഷ്ട്രീയത്തിൽ വിജയം നേടാൻ ശ്രമിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് ചാനൽ ചർച്ചയിലെ ഹസ്കറെ നിങ്ങൾ എസ് ടി പി എക്ക് ഭീകരവാദത്തിനെതിരാന്ന് പറയുക, എന്നിട്ട് ഭീകരവാദക്കാരെ കൊണ്ട് ഭീകരവാദികളെ ചുമന്ന് നടക്കുക. ഭീകരവാദികളുടെ തോളിലാണ് പിണറായി വിജയൻ ഇരിക്കുന്നത്. ആ തോളിൽ നിന്ന് ഇറങ്ങ്, ഈ കേരളത്തിന്റെ മണ്ണിലേക്ക് ഇറങ്ങ്, നേരത്തെ പറഞ്ഞ മതേതരത്വത്തിന്റെ മണ്ണിലേക്ക് ഇറങ്ങ്, എന്നിട്ട് എഴുത്തച്ഛന്റെ ഒരു പ്രതിമ കൊണ്ട് സ്ഥാപിച്ചിട്ട് വാ, പറയാൻ പാടില്ലാത്തതാണ് പാലാ ബിഷപ്പ് പറഞ്ഞത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത്, അവതരിപ്പിച്ചത് എന്നാണ് ബി ജെ പിയുടെ വാദം. ആരാണ് ഈ വിഷയത്തിൽ വർഗീയമായ മുതലെടുപ്പിനും വർഗീയമായ ഭിന്നിപ്പിനും സാമുദായികമായ ധ്രുവീകരണത്തിനും ശ്രമിക്കുന്നത് എന്നത് ജനം വിലയിരുത്തട്ടെ, ചിന്തിക്കട്ടെ. ജനം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് പി എം നിയാസ്, അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, നന്ദി ഈ ചർച്ച സജീവമാക്കിയതിന്.